റോഡ് വികസനം ചുണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് ജംഗ്ഷനിൽ നടക്കുന്ന നിർമ്മാണ ജോലികൾ ഇഴഞ്ഞമട്ടിലും അശാസ്ത്രീയവും നിലവാരം കുറഞ്ഞതുമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. റോഡിനു കുറുകിയായി അൻസാർ സ്കൂൾ മുതൽ അക്കിക്കാവ് ജംഗ്ഷൻ വരെ രണ്ട് വരിയായി നിർമ്മിച്ച ഡിവൈഡർ അക്കിക്കാവ് പെട്രോൾ പമ്പിലേക്ക് വഴിയൊരുക്കുന്നതിനായി തുറന്നതും ഏറെ അപകടമുണ്ടാക്കുമെന്ന ആശങ്കയുണ്ട്. റോഡിൽ ഭാഗികമായി നിർമ്മിച്ച ഡിവൈഡർ തുടങ്ങുന്ന ഇരുഭാഗങ്ങളിലും അപായ സൂചനാ ബോർഡുകളോ ദിശാസൂചക ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല. ഇതുമൂലം നിരവധി വാഹനങ്ങളാണ് രാത്രികാലങ്ങളിൽ ഡിവൈഡറുകൾക്ക് മീതെ ഇടിച്ച് അപകടത്തിൽപ്പെടുന്നത്. ഇതോടെ കോഴിക്കോട് റോഡിൽ രണ്ടു മാസത്തിനിടെ നിർമ്മിച്ച പുതിയ ഡിവൈഡറുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ്. രണ്ട് മാസമായി നിർമ്മാണം ആരംഭിച്ച കലുങ്കിൻ്റെ പ്രവൃത്തികളും ഇഴഞ്ഞ മട്ടിലാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് ജംഗ്ഷനിലെ പലയിടങ്ങളിലും റോഡ് നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ ഗതാഗതം താറുമാറായ അവസ്ഥയിലുമാണ്. ഏറെ തിരക്ക് മൂലം ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്കും അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരിക്ക് മേൽ ബസ്സിടിക്കാൻ കാരണമായതും ഈ ഗതാഗതക്കുരുക്ക് കാരണമാണ്. ഒച്ചിഴിയും വേഗത്തിലുള്ള കലുങ്കിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച തിരക്കേറിയ ജംഗ്ഷനിലെ ഗതാഗതം ഉടൻ സുഗമമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിർമ്മാണ ജോലികൾക്കൊപ്പം ദിശാബോർഡുകളും സൂചക ബോർഡുകളും സ്ഥാപിക്കുകയും നിർമ്മാണങ്ങൾ ശാസ്ത്രീയമായി നടത്തുകയും ചെയ്യണമെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്.